ആഴ്ച ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലെ കാഴ്ചകൾ സീക്രട്ട് റൂമിലിരുന്ന് ഹെഡ്സെറ്റ് വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായി. നിമിഷ ഇങ്ങനെ ഹെഡ്സെറ്റ് വഴി കേട്ടോണ്ടിരുന്നാൽ മാത്രം മതിയോ ഹൗസിന്റെ ഉള്ളിലേക്ക് പോകണ്ടേ എന്നുള്ളത്. എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം എന്ന് സുഖവിവരം അന്വേഷിക്കുകയുണ്ടായി. നിമിഷ പറഞ്ഞു, നല്ല രസമുണ്ട്, ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു, ബിഗ് ബോസ് വളരെ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ വീടിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടേ എന്ന്. അപ്പൊ തീർച്ചയായിട്ടും പോകണം എന്ന് പറയുണ്ടായി. ബിഗ് ബോസ് മറ്റൊരു കാര്യം കൂടി നിമിഷയെ ഓർമ്മപ്പെടുത്തി, ഈ രണ്ട് ദിവസം എവിടെയായിരുന്നു എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആരോടും ഒന്നും പറയരുത്, അഥവാ നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്താക്കുമെന്നുള്ള കർശന നടപടികൾ എടുക്കുന്നതായിരിക്കും. സീക്രട്ട് റൂമിലെ കാര്യം ഒന്നും ഹൗസിന്റെ ഉള്ളിൽ പോയി മറ്റംഗങ്ങളോട് പറയരുത് എന്ന് പറഞ്ഞു. കൂടാതെ വേഗം റെഡിയായിട്ട് വരൂ, ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറാം എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നിമിഷയ്ക്ക് നൽകിയിരിക്കുന്നത്. നിമിഷ റെഡിയാവാനായിട്ട് പോയിരിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ വീക്ക്ലി ടാസ്ക് ആരംഭിക്കുകയും ചെയ്യും. അതിൻ്റെ ഇടയിലായിരിക്കാം നിമിഷയുടെ കയറ്റം. എന്താണെങ്കിലും എല്ലാം കാത്തിരുന്ന് കാണാം. നിമിഷയുടെ തിരിച്ചു വരവ് അല്ലെങ്കിൽ നിമിഷയുടെ രണ്ടാം വരവ് എങ്ങനെയായിരിക്കും എന്നുള്ള കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അതുപോലെ തന്നെ ജാസ്മിൻ ഇത് എങ്ങനെയായിരിക്കും നിമിഷയെ സ്വീകരിക്കുക എന്നുള്ളത് കാണാനായിട്ട് നിൽക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ നിമിഷ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കും. ഹോട്ട്സ്റ്റാറിലെ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.